ഹലോ ഫ്രണ്ട്സ്, ഇതെന്നോട് വോയിച്ചാ നമ്മൾ കാണാൻ പോകുന്നത് നാരുട്ടോ ഷിപ്പുഡനാണ്. നാരുട്ടോ ഷിപ്പുഡന്റെ സീസൺ 12 നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നാരുട്ടോ ഷിപ്പുഡന്റെ സീസൺ 12 എപ്പിസോഡ് 8 ഉം 9 ഉം ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ എപ്പിസോഡിന്റെ ടൈറ്റിൽ ദ മാൻ നെയിംഡ് കിസമി, അടുത്ത എപ്പിസോഡിന്റെ ടൈറ്റിൽ ദി ഏഞ്ചൽ ഹെറാൾഡ് ഓഫ് ഡെത്ത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് കുറച്ച് ദിവസമായിട്ട് ഞാൻ കമൻസിനൊന്നും റിപ്ലൈ ആയിരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല പനിയൊക്കെയാണ്. പിന്നീട് സ്കൂളിലൊക്കെ പോയിട്ട് വരുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോഴത്തേക്കും നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ആദ്യം കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മുടെ മൈറ്റ് ഗൈ ആണെങ്കിൽ എന്തോ ചെയ്തു, നമ്മളുടെ കിസമീനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു. കിസമി ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് മൈറ്റ് ഗൈനെ പിടിക്കാൻ നോക്കിയെങ്കിലും അതൊന്നും ഏറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൻ യൂസ് ചെയ്തത്, മൈറ്റ് ഗൈ യൂസ് ചെയ്തത് ഹിറുഡോറ എന്ന് പറഞ്ഞ ടെക്നിക്കാണ്. ഇങ്ങ് നിൽക്കുന്ന യമട്ടോയ്ക്ക് പോലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കിട്ടുകയാണ്. കാരണം അത്രത്തോളം മാസീവായിട്ടുള്ള എയർ പ്രഷർ അവരെ പുറകിലോട്ടൊന്ന് തള്ളുകയാണ്. ഇത് കാണുമ്പോഴേ മനസ്സിലാവുകയാണ്, അതായത് ഈ ഒരു ഐലൻഡ് തന്നെ നശിപ്പിക്കാൻ മാത്രമുള്ള ശക്തി ഇപ്പം ആർക്കുണ്ട്? നമ്മുടെ മൈറ്റ് ഗൈക്കുണ്ട്. പിടിച്ചു നിർത്തിയില്ലെങ്കിൽ കൊല കൊമ്പൻ ഇടഞ്ഞിട്ടേ പോവും. അതുകൊണ്ട് തന്നെ മൈറ്റ് ഗൈയും അതുപോലെ തന്നെ കിസമിയും തമ്മിൽ ഇപ്പോൾ അടിപൊളിയായിട്ടൊരു ഫൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് യമട്ടോ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഈ ഹിറുഡോറ എന്ന് പറയുന്ന ടെക്നിക്കിനെ പറ്റിയിട്ട് കിസമിക്കും അറിയാം. അതൊരു എ റാങ്ക് ടെക്നിക്കാണ്, ക്ലാസിക് ഒഫൻസീവ് ആണ്. അത് മാത്രമല്ല കൺജിറ്റ്സും തായ്ജിറ്റ്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതും ഒരു മിഡ് റേഞ്ച് ടെക്നിക്കാണ്. അപ്പോൾ ഇത് അങ്ങനെയും ഇങ്ങനെയും ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കല്ല, ഹാൻഡ് സ്കിൽസ് ആണ്. അപ്പോഴത്തേക്കും അത് ചെയ്യണമെങ്കിൽ തന്നെ എന്ത് വേണം, ഒരു 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 നല്ല ട്രെയിനിങ് വേണം. അതിൽ കൂടുതൽ ഇത് അങ്ങനെയും ഇങ്ങനെയും ഒന്നും ആർക്കും പഠിച്ചെടുക്കത്തില്ല, ആരും പഠിപ്പിച്ച് കൊടുക്കാനും പറ്റാത്ത ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഒരു ടൈജിറ്റ്സ് യൂസ് ചെയ്തായിട്ടുള്ള നമ്മുടെ മൈറ്റ് ഗൈ ഇത് എങ്ങനെ ചെയ്തു എന്ന് നമ്മുടെ കിസമി ചോദിക്കുകയാണ്. മൈറ്റ് ഗൈ പറയുന്നുണ്ട്, നിന്നോട് അനങ്ങരുതെന്നാണ് ഞാൻ പറയുന്നത്. അനങ്ങരുതെന്ന് പറഞ്ഞാൽ നീ അനങ്ങിയിട്ട് സംസാരിക്കൂടാന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പഞ്ചാണ്. അനങ്ങരുതെന്ന് പറഞ്ഞാൽ അനങ്ങരുത്, അത് അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ മൈറ്റ് ഗൈ ആണെങ്കിൽ ഇവനെയും വിളിച്ചിട്ട് കൊണ്ടുപോവാണ്. ഇതിനുള്ളിൽ തന്നെ കിസമിക്ക് മനസ്സിലായി ബ്ലൂ ബീസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മളുടെ മൈറ്റ് ഗൈ തന്നെയാണ്. അപ്പോൾ അവൻ ഇത് ഒരു എന്തായിട്ട് ഒരു സീക്രട്ട് പോലെ വെച്ചേക്കാണ്. അപ്പോൾ ഇത്രയും നേരം കണ്ട ആളെന്നുമല്ല, അത്യാവശ്യമല്ല നല്ല രീതിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പോണന്റ് തന്നെയായിരുന്നു മൈറ്റ് ഗൈ. ഇവൻ സിമ്പിളായിട്ട് ധരിച്ചത് കൊണ്ടാണ് ഇവന് സിമ്പിളാണെന്ന് തോന്നിയത്. പക്ഷേ അത്രയ്ക്കും സിമ്പിൾ അല്ലായിരുന്നു നമ്മുടെ മൈറ്റ് ഗൈ, അവിടെയാണ് അവന് തെറ്റുപറ്റിയത്. അതുകൊണ്ട് തന്നെ മൈറ്റ് ഗൈ അവനെ തൂക്കിയെടുത്ത് എല്ലാവരുടെ അടുത്തുകൊണ്ടുപോവാണ്. കാരണം കൊല്ലരുത് എന്ന് യമട്ടോ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൊല്ലുന്നില്ല. നമ്മുടെ കിസമിക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്, അതായത് അവൻ ഇനി ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല. കാരണം ഇവിടെ മൈറ്റ് ഗൈ ഉണ്ട്, മൊട്ടോയുണ്ട്, യമട്ടോയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ജിഞ്ചുർക്കീസും ഉണ്ട്. ഇവരുടെ കയ്യിൽ നിന്നും പോകാൻ തീരെ പാടാന്ന് നമ്മുടെ കിസമിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ മൈറ്റ് ഗൈക്ക് നമ്മുടെ കിസമീനെ കൊണ്ടിട്ട് യമട്ടോ അടുത്തേക്ക് പോവാണ്. യമട്ടോ ഉടലി സ്റ്റോക്സ് വെച്ചിട്ട് നമ്മുടെ കിസമീനെ എന്ത് ചെയ്യാണ്, ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇതൊരു റീസ്ട്രെയിൻ ടെക്നിക്കാണ്. അതിൽ കൂടുതൽ ഒരു എഫക്റ്റ് ഉണ്ടാവും, എന്തൊരു ആ ഒരു ചക്ര എന്ത് ചെയ്യാം, സപ്രസിങ് എഫക്റ്റ് ഉള്ള ഒരു ടൈപ്പ് സംഭവമാണ് ഈ ഉടലീസ് വെച്ച് യമട്ടോ ക്രിയേറ്റ് ചെയ്തേക്കണേ. അതുകൊണ്ട് തന്നെ കിസമിക്ക് ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ഔബയാണെങ്കിൽ എന്ത് ചെയ്യാൻ പോവാണ്, കിസമിയുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പോവാണ്. അക്കട്സുകിയുടെ വല്ല ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സൈക്കോ മൈൻഡ് ട്രാൻസ്മിഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കിസമി ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രൊവോക്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മെമ്മറിയാണ്. അതായത് അവൻ ഏതോ ഒരു സൈഫർ ഡിവിഷനിലാണ് ഉള്ളത്. അപ്പോഴത്തേക്കും അതിൽ നിന്നും എന്തോ ഒരു മിഷൻ്റെ ബോഡി ഗാർഡായിട്ട് പോയേക്കാണ്. അപ്പോഴത്തേക്കും ആ ഒരു ബോഡി ഗാർഡ് പോകുമ്പോൾ എന്താണ് അവിടെ നടക്കുന്ന കുറച്ച് സംഭവം, അവൻ എല്ലായിടത്തും നിന്നും മാറി നിൽക്കുകയാണ്. അവിടെയുള്ള ആൾക്കാർ ബാക്കിയുള്ള കൂടെ ടീംമേറ്റ്സ് ഒന്നും ഇവനെ കൂട്ടുന്ന കൂടെ ഇല്ല. അപ്പോൾ മിറു എന്ന് പറയുന്ന ഒരു പെണ്ണ് വന്നിട്ട് ഇവരോട് സംസാരിക്കുന്നുണ്ട്, അതായത് നീ വാ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ. അപ്പോഴത്തേക്കും കിസമിക്കാണെങ്കിൽ അതിനൊന്നും ഒരു താല്പര്യമില്ല. കിസമി കുറേ നേരം ഇങ്ങനെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കിസമിയോട് അങ്ങനെ ആരും വന്ന് സംസാരിക്കാറുമില്ല, അവനും ആരടുത്തും അങ്ങനെ സംസാരിക്കാറുമില്ല. അപ്പോൾ അവരുടെ ടീമിൽ തന്നെ ഒരാൾ പറയുന്നുണ്ട്, എടാ നീ എന്തിനാണ് മുറു അവൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നത്, അവൻ സംസാരിക്കുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണെന്ന്. അപ്പോൾ കിസമി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വരുന്നുണ്ട്, ഇവർ അടിക്കാൻ വരുന്ന പോലെ ഇവന്മാരും പേടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ കിസമി പറയുന്നുണ്ട്, ഈ അടിക്കാനൊന്നുമല്ല, ദേ ഇവിടെ എനിമീസിൻ്റെ പ്രസൻസ് എനിക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. അങ്ങനെ ഇവരെ എല്ലാം വിളിച്ചിട്ട് കിസമി എനിമീസ് ഉള്ള ആ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ട് പോകുമ്പോൾ ഈ മിറുവാണെങ്കിൽ നമ്മുടെ കിസമി
കിസമിയുടെ കൂടെയാണ് പോകുന്നത്. അവൾ കിസമിയോട് പറയുന്നുണ്ട്, ഈ ഒരു മിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വില്ലേജിലേക്ക് പോകത്തില്ലേ, അപ്പോഴത്തേക്കും നമുക്കൊരു ഡേറ്റ് എന്ന പോലെ ഒരു നൈറ്റ് നമുക്ക് ഡിന്നർ അങ്ങനെയൊക്കെ പറയാണ്. അപ്പോൾ മിറു പറയുന്നത് കേട്ടിട്ട് കിസമിയാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. പക്ഷേ കിസമി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിൽക്കുന്ന ഈ ഒരു മെമ്മറി കണ്ടിട്ട് അവബയ്ക്ക് തോന്നുകയാണ് ഇതിലങ്ങനെ ഇൻഫോർമേഷൻ ഒന്നും ഇല്ലല്ലോ, ഈ ഒരു മെമ്മറിക്കകത്ത് ഇങ്ങനെ ഇൻഫോർമേഷൻ ഒന്നും ഇല്ലാത്ത ഒന്നാണല്ലോ എന്ന്. പക്ഷേ പിന്നെ അങ്ങോട്ട് അവബ പോലും ഞെട്ടിക്കൊണ്ട് ഒരു ഇൻഫോർമേഷൻ വരെയാണ്. അതായത് സെവൻ നിഞ്ച സ്വോർഡ്സ്മാൻ ഓഫ് ദ മിസ്റ്റ് ഇല്ലേ, അതിലെ ഒരാളായിട്ടുള്ള നമ്മുടെ ഫുഗൂക്കി ആയിട്ട് കിസമി സംസാരിക്കുന്ന ഒരിതാണ്. അയാൾ എന്തോ പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കിസമി. അപ്പോൾ കിസമിക്ക് വലിയ റിയാക്ഷൻ ഒന്നും ഇല്ല അതിൽ, എന്തോ ഒരു സംഭവമാണ് പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ കിസമി ഞെട്ടിയെങ്കിലും ഓക്കെ ഓക്കെ അതൊക്കെ നമ്മൾ ചെയ്യാമെന്ന രീതിയിൽ നിൽക്കുകയാണ്. അത് എന്തായിരിക്കും എന്ന് ആ ഒബ ഓർക്കുകയാണ്. കാരണം സെവൻ നിഞ്ച സ്വോർഡ്സ്മാൻ ഓഫ് ദ മിസ്റ്റിലെ ഒരാളുമായിട്ട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അതെന്തോ ഒരു വലിയ സംഭവമായിരിക്കുമല്ലേ. ഇദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു ആദ്യം സമ്മടം ഇരുന്നത്, നമ്മുടെ ഫുഗൂക്കിയുടെ, ആദ്യമല്ല കിസമിക്ക് മുമ്പേ. എന്നിട്ട് പ്രസൻറ്റിൽ കാണിക്കുകയാണ്, അതായത് ഇത് നമ്മുടെ കിസമിയുടെ ഒരു മെമ്മറി ആയിരുന്നു, ഇദ്ദേഹമാണ് മിഷൻ കൊടുത്തു വിട്ട് എന്ന പോലൊരു മെമ്മറി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കിസമിയാണെങ്കിൽ ഇപ്പോൾ പറയുകയാണ്, അതായത് അവളോട് പറയുകയാണ്, അതായത് ആ ആരോ ആരോ എനിമീസ് ഇല്ലേ അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന്, അപ്പോഴത്തേക്കും അതിൽ നിന്നും രക്ഷപ്പെടണമെന്ന്. സത്യത്തിൽ അങ്ങോട്ടേക്ക് വന്നേക്കുന്നത് നമ്മുടെ കൊനോഹ ലീഫ് വില്ലേജിലെ ടോർച്ചർ ആൻഡ് ഇൻട്രോഗേഷൻ ഫോഴ്സിലെ ആൾക്കാരാണ്. നമ്മുടെ ലീഡറായിട്ട് ആരായിരിക്കും? യെസ് ഓഫ് കോഴ്സ് നമ്മുടെ സ്വന്തം ഇബിക്കി തന്നെയാണ്. അപ്പോൾ ഇബിക്കിയും ആൾക്കാരും ഒരു ദൈവമില്ലാത്ത ഇവരോട് പെരുമാറാണ്. അതായത് ഇവന്മാരോട് അങ്ങോട്ട് അറ്റാക്കിയാണ്, കാരണം ഇവന്മാരും വെറുതെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഇങ്ങോട്ട് അറ്റാക്കിയാണ്. അപ്പോഴത്തേക്കും ഇതിൽ ഒട്ടും ഇതില്ലാതെ നിൽക്കുന്ന കിസമിക്കാണ്. കാരണം കിസമിയാണെങ്കിൽ അവൻ മാത്രമുള്ള കാര്യം നോക്കുകയാണ്. അതായത് നമ്മൾ നറൂട്ടോയ്ക്ക് ആണെങ്കിൽ അവൻ്റെ ടീംമേറ്റ്സിൻ്റെ കാര്യം കൂടെ നോക്കും, പക്ഷേ ഇവൻ അതൊന്നും നോക്കുന്നില്ല. ഇവൻ മാത്രമായിട്ട് വന്ന് നടക്കാണ് ഇവൻ നിൽക്കുന്നത്. ഇത് കാണുമ്പോഴേ ഇബിക്ക് ഞെട്ടുവാണ്. കാരണം അങ്ങനെയൊന്നും ഒരാളും അത്ര ചെറിയ ഏജിൽ ചെയ്യത്തില്ല. പിന്നീട് പേപ്പർ ബോംബ്സ് ഒക്കെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ട് മാറുന്നുണ്ട്. എന്നിട്ടാണ് ഇബിക്കെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവരുടെ ടീം മെമ്പറിനെ തന്നെ നമ്മളുടെ കിസമി കൊല്ലുവാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ലീഫ് വില്ലേജിലെ ടോർച്ചർ ആൻഡ് ഇൻട്രോഗേഷൻ ഫോഴ്സിനെ എല്ലാവരും ഞെട്ടാണ്. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാം ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം അവസാന സമയമായപ്പോൾ നമ്മുടെ കൊനോഹ ടോർച്ചർ ആൻഡ് ഇൻട്രോഗേഷൻ ഫോഴ്സിൻ്റെ കൈ പെടും എന്ന രീതിയിൽ എത്തിയേക്കാണ്. അപ്പോൾ എന്തോ ചെയ്യണമെന്നറിയാൻ വേണ്ടി സോളെടുത്ത് നിൽക്കുകയാണ് കിസമി. അപ്പോൾ ആണ് കിസമിയുടെ മൈൻഡിലേക്ക് ആ ഒരു സെവൻ നിഞ്ച സോൾസ്മാൻ ഓഫ് ദ മിസ്റ്റിലെ നമ്മളുടെ ആര് ഫുഗൂക്കി പറഞ്ഞത് ഓർമ്മ വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത്രയായിരുന്നു, അവസാനം ഒരു സമയത്ത് അത് ചെയ്യേണ്ടി വന്നാൽ നീ അതങ്ങ് ചെയ്യുക, കാരണം നമ്മളെ ഇൻഫോർമേഷൻ ഒന്നും പുറത്ത് പോവാനേ പാടില്ലെന്ന്. അതായത് നമ്മുടെ കിസമീനെ ഇപ്പോൾ കാണിക്കുകയാണ്, അവൻ എല്ലാവരെയും വാരി വലിച്ചിട്ട് കൊല്ലുകയാണ്. അതും അവൻ്റെ ടീമിലെ മെമ്പേഴ്സിനെ തന്നെയാണ് കേട്ടോ. അത് കണ്ട് നമ്മുടെ കൊനോഹയിലെ മെമ്പേഴ്സെല്ലാം ഞെട്ടി നിൽക്കുകയാണ്. എന്തിനാ അവൻ്റെ ടീമിൻ്റെ മെമ്പേഴ്സ് തന്നെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ മിറു ചോദിക്കുന്നുണ്ട്, നീ എന്താ കാണിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ കിസമി പറയുകയാണ്, അതായത് എൻ്റെ ഡ്യൂട്ടി തന്നെ ഇതാണ്, അവസാനം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തരാനാണ് എൻ്റെ ഡ്യൂട്ടി, ഇതായിരുന്നു എൻ്റെ ഡ്യൂട്ടി, ഇത് ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നത് എന്ന രീതിയിൽ പറയുകയാണ്. ഇബിക്കിയോടും ഇതേ കാര്യം പറയുകയാണ്. ഇബിക്കിയും ഇതേ കാര്യം ചെന്നാണ് ചോദിച്ചത്, നീ എന്തിനാണ് നിൻ്റെ കൂടെ ഉള്ളവരെ നീ കൊന്നേന്ന്. അപ്പോഴും കിസമി പറയുന്നത് ഇത് ചെയ്യാനല്ലേ ഞാനിവിടെ വന്നത്, അപ്പോൾ ഇത് തന്നെ ചെയ്യണ്ടേ എന്ന രീതിയിൽ പറഞ്ഞിട്ട് കിസമി അവിടെ നിന്നും പോവുകയാണ്. ഇബിക്കിക്ക് തന്നെ കൺഫ്യൂഷനായിട്ട് നിന്ന് നിൽക്കുവാണ്, കാരണം ഞങ്ങൾ കൊല്ലാൻ വന്നു ഇവൻ കൊന്നു പോയി, അതിന് മേലും എന്തോ ഇപ്പോൾ ഇവിടെ നടന്നതെന്ന് പറഞ്ഞിട്ടാണ് അവർ ഇരിക്കുന്നത്. നമ്മുടെ കിസമി തിരിച്ചു പോയിട്ട് നമ്മുടെ ഫുഗൂക്കിനെ തന്നെ കൊന്നു കളയാണ്. എന്നിട്ട് ഫുഗൂക്കിയുടെ കയ്യിലുള്ള സംഹട പുറത്തെടുക്കുകയാണ്. സംഹട എടുത്ത് നിൽക്കുന്ന നമ്മുടെ കിസമി ഭയങ്കര പവർഫുൾ ആയിട്ടാണ് കാണാൻ അവന് തോന്നുകയാണ്. പക്ഷേ ഞാൻ എന്തിനാ, ഞാൻ എന്താ ഈ വില്ലേജിനോട് ചെയ്ത്, ഈ വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാണോ ഞാൻ, അതേ ഈ വില്ലേജിലെ മെമ്പേഴ്സിനെ കൊന്നു കളയാണോ ഞാൻ, ഇവർക്ക് നല്ലതാണോ ചെയ്യുന്നത്, അതോ നല്ല ഷിനോബീസിനെ കൊന്നു കളയാണോ ചെയ്തത്, ഇപ്പോൾ ഞാൻ എന്താ ചെയ്തേ, ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നമ്മുടെ കിസമി നിൽക്കുന്നത്. അപ്പോൾ അവൻ ആരോ സംസാരിക്കുന്നത് കേൾക്കാണ്, നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ് കിസമി, നീ അടിപൊളിയാണെന്നും പറഞ്ഞിട്ട് ഒരു കൊച്ചു പയ്യൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കിസമി ഞെട്ടിപ്പോകുന്നുണ്ട്, കാരണം നമ്മുടെ യാഗുറയാണ് ഇറങ്ങി വന്നത്. അത് നമ്മുടെ മുമ്പുണ്ടായിരുന്ന ത്രീ ടെയിലെ ജിഞ്ചുറുക്കിയാണ്, പിന്നീട് റിമൂവ് ചെയ്യാണ് ചെയ്തത്. ഇപ്പോൾ ഒരു 10-15 വയസ്സുള്ള യാഗുറയാണ് നമ്മുടെ കിസമി കാണുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ മിസ്സുക്കാകെയാണ് നമ്മുടെ യാഗുറ. അപ്പോഴത്തേക്കും യാഗുറ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് നമ്മുടെ കിസമി ചോദിക്കുകയാണ്, അതായത് യഥാർത്ഥ പീസ് എന്താണ്, ആ സമാധാനം എവിടെയാണ് കിട്ടുന്നത്, ഇപ്പോൾ ഈ നാട് സമാധാനത്തിൽ തന്നെ ആണോ, അതോ ഇവിടെയുള്ള ജനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ, ഞാൻ ചെയ്തത് ശരിയാണോ, ആൾക്കാരെ കൊല്ലുന്നത് ശരിയാണോ, ഞാൻ പക്ഷേ വില്ലേജിൻ്റെയും നേഷൻ്റെയും ഒക്കെ നല്ലതിന് വേണ്ടിയേ ചെയ്തേ, കാരണം നമ്മുടെ
ഇൻഫോർമേഷൻ ഒന്നും പുറത്ത് ഇതുവരെ ഞാൻ കാരണം പോയിട്ടില്ല. ഞാനുള്ള ഒരു മിഷനിലും അങ്ങനെ പോകാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇതുവരെ തന്ന ഓർഡേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഞാൻ പാലിച്ചിട്ടുള്ളതെന്ന് ഇത് കേട്ടത് നമ്മുടെ യാഗുറ പറയാണ്. അതെ, നീ ചെയ്തത് ഇപ്പോൾ നല്ലൊരു കാര്യമാണ്. കാരണം ഈ ഫുഗുക്കിനെ കൊന്നില്ലേ, അവൻ അത്ര നല്ല ആളൊന്നും അല്ലായിരുന്നു. നിനക്ക് തന്നെ മിഷൻ തന്നത് എന്താ, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതല്ലേ? അപ്പോൾ കിസമി ചോദിക്കുന്നുണ്ട്, യഥാർത്ഥ പീസ് അതെന്താണ്, എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്യുന്നത്, എൻ്റെ കൈ കണ്ടോ, ഇതിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്ത ഒന്നുമില്ല, സമാധാനം അതെന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ യാഗുറയുടെ പുറകിൽ നിന്നും ആരോ ഇറങ്ങി വരുന്നത് പോലെ കിസമിക്ക് തോന്നുന്നത്. സത്യത്തിൽ സംസാരിക്കുന്നത് വേറെ ആരുടെയോ ശബ്ദത്തിലേക്ക് മാറാണ്. നീ തിരക്കിയത് ആ സമാധാനം തരാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞിട്ട് ചപ്പറ ചറപറ തലമുടിയും കൊണ്ട് ഒരാള് വരാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കിസമി ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? പെട്ടെന്ന് സംഹടം എടുത്തിട്ട് കിസമി നിർത്താൻ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവൻ പറയാണ്, ഒന്നടങ്ങ്, ഞാൻ ആരാണെന്നൊന്ന് അറിഞ്ഞിട്ട് നീ ഇത് ചെയ്താ പോലെയെന്നും പറഞ്ഞിട്ട് കണ്ണു കാണിക്കാണ്. അത് ഷെറിങ്കനാണ്. അത് കണ്ടതും കിസമി ഞെട്ടാണ്. കാരണം അന്നൊക്കെ ഇതൊക്കെ ഭയങ്കര നമ്മളല്ലേ കണ്ട് കണ്ട് മടുത്ത് കിടക്കുന്നത്. പക്ഷെ അങ്ങനൊന്നും അല്ല, അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു പവറാണ്. നമ്മുടെ കിസമി പറയുന്നുണ്ട്, വിഷ്വൽ ജുട്സുകളിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒന്ന്. അത് ഉണ്ടെങ്കിലും നിനക്ക് എങ്ങനെയാണ് യാഗുറേനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയത്? കാരണം അവൻ ത്രീ ടെയിലെ ജിഞ്ചുറുക്കിയാണ്. അത് മാത്രമല്ല, മിസ്സുക്കാകെയാണ്. ഒരു കാകേനെ കൺട്രോൾ ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള പവർ ഒന്നും പോലല്ല മോനെ. നീ ആരാന്ന് ചോദിക്കുകയാണ്, അപ്പോഴത്തേക്കും പറയാണ്, ഞാൻ ആരാന്നറിയുന്നത് അത്രയ്ക്കും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ കിസമി എന്ന്. കിസമി പറയുന്നുണ്ട്, അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിനക്ക് തോന്നത്തില്ലായിരിക്കാം, പക്ഷെ നീ അത് പറയുന്നത് വരെ ഞാൻ നിന്നെ വിശ്വസിക്കത്തേയില്ല. ഞാൻ ഇത് ഡിമാൻഡ് ചെയ്യാണ്, നീ ഇത് കാണിച്ചേ പറ്റത്തുള്ളെന്ന്. അപ്പോൾ അയാൾ പറയാണ്, നിന്റെ ഇതൊക്കെ കൊള്ളാം, ഞാനെന്തായാലും സമ്മതിച്ചു, നീ എന്നെ കണ്ടോളൂ എന്ന് തന്നെ പറയാണ്. അപ്പോഴത്തേക്കും കിസമി അയാളെ കണ്ടിട്ട് ഒന്ന് ഞെട്ടിപ്പോവാണ്. കാരണം ആ ഇറങ്ങി വരുന്ന ആ ഒരു ഇത് കണ്ടപ്പോഴേ ആ കിസമിക്ക് പേടിയാവാണ്. അയാൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങി വരാണ്, ഞാനാണ് മഡാറ ഉച്ചിഹ എന്ന്. അപ്പോൾ അവോബ ഇവിടെ കൂടുതൽ സ്ട്രെസ് ചെയ്യാണ് ആ ഒരു മൈൻഡ് ട്രാൻസ്ഫറിൽ. കാരണം കൃത്യമായിട്ട് ആ നമ്മുടെ ആളിനെ നോട്ട് ചെയ്യണമല്ലോ. അപ്പോൾ മഡാറേനെ നോട്ട് ചെയ്യണമെങ്കിൽ അത്ര എങ്ങനെ ഇങ്ങനെ നിന്നാൽ പോരാ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മുടെ അവോബ നിൽക്കുകയാണ്. പക്ഷെ കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു നിഴലിൽ നിന്ന് മുഖം കടന്ന് ഇങ്ങനെ വരുമ്പോൾ, മഡാറയുടെ മുഖം കടന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ കിസമിയാണെങ്കിൽ അവൻ്റെ നാക്ക് കടിച്ച് മുറിക്കുകയാണ്. നാക്ക് കടിച്ച് മുറിച്ചാൽ മെമ്മറി അവിടെ സ്റ്റോപ്പ് ആവും, പിന്നെ എങ്ങോട്ടും ഒന്നും ചെയ്യത്തില്ല. സത്യത്തിൽ അത് ഭയങ്കര ആരും ചെയ്യാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ കിസമി ഇപ്പോൾ അവൻ്റെ ആ ഒരു എന്താണ് ലീഡറിൻ്റെ ഇൻഫോർമേഷൻ പ്രൊട്ടക്ട് ചെയ്യാനും ഐഡൻറ്റിറ്റി പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. നമ്മുടെ കില്ലർ ബേക്ക് തന്നെ അത് കണ്ടിട്ട് ഇവൻ എന്താണോ മുഴുത്ത ഭ്രാന്തോ, ഇവൻ എന്ത് ഭ്രാന്തനാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അവോബയും ഞെട്ടി നിൽക്കുകയാണ്. കാരണം കിസമി ഇപ്പോൾ ആ നമ്മുടെ യമട്ടോടെ വുട്ടലീസും പൊട്ടിച്ച് ഇറങ്ങി വന്ന അലറിക്കാരി കൂവാണ്. അപ്പോഴത്തേക്കും അവിടെ വെച്ചിട്ട് ലാസ്റ്റ് കിസമിയുടെ മുമ്പിൽ വന്നത് മഡാറയാണെന്നും പക്ഷെ കാണാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ അവോബ നിൽക്കുകയാണ്. കുറച്ച് നേരം കൂടെ നിന്നിരുന്നില്ല കാണാനെന്ന് ഉറപ്പായിട്ടും. അപ്പോഴത്തേക്കും കാണാൻ പറ്റിയില്ലല്ലോ, എന്തായാലും നമ്മുടെ യമട്ടോ തന്നെ ഞെട്ടി നിൽക്കുകയാണ് വുട്ടലീസ് പൊട്ടിച്ചതുകൊണ്ട്. ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ചക്ര കൊണ്ട് ഇവം ഇത്രയ്ക്കും അഭ്യാസം കാണിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ട് ഇവനെ കൊന്നാൽ മതി എന്ന് പറഞ്ഞ് മൈറ്റ് ഗൈ നിൽക്കുകയാണ്. മൈറ്റ് ഗൈയോട് ഏയ് കൊല്ലൊന്നും ചെയ്യരുത്, ഇവനെ ജീവനോടെ തന്നെ പിടിക്കണം എന്ന് പറയാണ്. ഇത് കേട്ട കിസമി ആണെങ്കിൽ വെറുതെ നിൽക്കുന്നില്ല. കിസമി ഒരു എന്താണ് വാട്ടർ പ്രിസൺ പോലെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് കിസമി തന്നെ ലോക്കാവാണ്. അതായത് ഇവരെ അല്ല ലോക്കിയാക്കിയത്, കിസമി തന്നെ പ്രൊട്ടക്ഷൻ എന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇറ്റാച്ചിയുടെ കൂടെ ഉള്ള ഒരു മെമ്മറി ഓർക്കാണ്. ആദ്യമായിട്ട് നമ്മളുടെ ഇറ്റാച്ചിയെ കണ്ടപ്പോൾ ഇറ്റാച്ചി അങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇറ്റാച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമവും എന്തൊക്കെയോ താല്പര്യമില്ലായ്മയ്ക്ക് കൊണ്ടുള്ള ഒരാളെ പോലെ ഇറ്റാച്ചി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഇറ്റാച്ചിയുടെ കൂടെ ടീം പോയപ്പോൾ നമ്മുടെ കിസമി ഏറ്റവും കൂടുതൽ കുറെ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഇറ്റാച്ചിയോട് നമ്മുടെ കിസമി കുറെ സംസാരിക്കുമ്പോൾ അതിലൊരു പ്രാവശ്യം മരണത്തെ പറ്റി സംസാരിച്ചു. അതായത് നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും തോന്നുന്നത്, അങ്ങനെയൊന്നും തോന്നത്തില്ല അല്ലേ, നമ്മൾ മരിക്കുമ്പോൾ അങ്ങനെയും മരിച്ചു, ആരും പിന്നെ ഓർക്കത്തില്ല, നമുക്ക് ഒന്നും തോന്നത്തില്ല എന്നൊക്കെ. അപ്പോൾ ഇറ്റാച്ചി പറഞ്ഞു, അതായത് നിനക്ക് തെറ്റായിട്ടാണ് നീ ഇപ്പോൾ പറഞ്ഞത്. അതായത് മരണത്തെ പറ്റി പറയുവാണെങ്കിൽ മരിക്കാൻ നേരത്ത് നമ്മൾ നമ്മളുടെ ഐഡൻറ്റിറ്റിയും നമ്മളുടെ ആ ഒരു നേച്ചറും നമ്മളെപ്പറ്റി നമ്മൾ തന്നെ അപ്പോഴായിരിക്കും അറിയാവുന്നതെന്ന്, അറിയാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് ആ കുറച്ച് നിമിഷങ്ങളുണ്ടല്ലോ അത് ഭയങ്കര വാല്യുബിളാണ്. കാരണം നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നത് ആ സമയത്ത് മാത്രമേ ഉള്ളൂ.
അതുവരെ നമ്മൾ പല്ലത്തിൻ്റെയും പുറകെയും അങ്ങനെയൊക്കെ ആയിരിക്കും. സത്യമാണ് എന്ന രീതിയിൽ കിസമി നിൽക്കുകയാണ്. ഒരു 3 ഷാർക്സിനെ സമൺ ചെയ്ത് വരുത്തിയിട്ട് കിസമി സൂയിസൈഡ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും കിസമി നല്ല വീക്കാണ്. ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ലീഫ് വില്ലേജിന് പോവരുത്. അവന് തന്നെ അറിയാം ഇവിടെ നിന്നാൽ ഇതിനകത്ത് നിന്ന് ഈ പ്രിസൻറ്റകത്ത് നിന്ന് പുറത്തിറങ്ങിയാൽ മൈർഗ എന്തായാലും ഈ ദേഷ്യത്തിൽ അടിച്ചു കൊല്ലും. കിസമി പറയുന്നുണ്ട്, ഇറ്റാച്ചി നീ അത് കണ്ടോ? നീ നിന്റെ സ്വന്തം നേച്ചറൽ ഐഡന്റിറ്റി അത് അറിഞ്ഞോ? ഞാൻ എല്ലാവരെയും കൊന്നു. ഞാനൊരു മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളായിട്ട് മാറിയെന്ന രീതിയിൽ കിസമി നിൽക്കുകയാണ്. നിന്റെ പോലെ ഞാനും എന്നെ പറ്റി അറിയുന്നത് ഇപ്പോഴാണെന്ന രീതിയിൽ കിസമി നിൽക്കുകയാണ്. പക്ഷേ കിസമി ഇങ്ങനെ നിന്ന് കിസമി മരിക്കാതെ നിന്നിരുന്നാല് നമ്മുടെ മൈഗ്രൈ ഒന്നിൽ കൊന്നനേ ഇല്ലേല്, ഉറപ്പായിട്ടും നമ്മുടെ ഇബിക്ക് ടോർച്ചർ ചെയ്ത് ഇൻഫോർമേഷൻ മൊത്തം പിടിച്ചാലേ. പക്ഷേ കിസമി ഇങ്ങനെ മരിക്കുന്നത് കൊണ്ട് ആ ഇൻഫോർമേഷൻ മൊത്തം കിസമിയുടെ കൂടെ അങ്ങ് നശിച്ചു പോവാണ്. എന്നിട്ട് കാണി നമ്മുടെ കിസമി ഓർക്കുന്നത്, ഇറ്റാച്ചി സത്യമായിട്ടും പറ സാസുകി നിന്നെ കൊല്ലണമെന്നുള്ളത് നിന്റെ ഒരു ആഗ്രഹം പോലല്ലായിരുന്നോ? നീ എന്നിട്ട് എന്തേ അവൻ നിന്നെ കൊന്നപ്പോഴത്തേക്കും നീ വിചാരിച്ചതുപോലെ എല്ലാം എന്താണ് നിനക്ക് കാണാൻ പറ്റുമോ? നിന്നെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? നിന്റെ ആഗ്രഹമൊക്കെ കഴിഞ്ഞായിരുന്നോ? എന്തായിരുന്നു ആ ഫീല്? എനിക്കും ഇപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റാച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കിസമി മരിക്കുവാണ്. സത്യത്തിൽ നമ്മൾ വിചാരിച്ചത് ഇറ്റാച്ചി മരിച്ചതില്ലെന്നും കിസമിക്ക് ഒരു വിഷമവും ഇല്ലെന്നാണ്. സത്യം പറഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരാള് നമ്മളുടെ കിസമി തന്നെയാണ്. കിസമി കയറി നിന്ന് ആ ഒരു വാട്ടർ ബ്രഷൻ ഫുള്ള് ബ്ലഡ് ആവുന്നുണ്ട്. മൊട്ടോയൊക്കെ പറയുന്നുണ്ട്, ഇവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഇത് എത്ര ക്രൂവലാണ്. കുറേ ഷാർക്സിനെ വിളിച്ചു വരിയിട്ട് കിസമിയുടെ എല്ല് പോലും ഇല്ലാതെ മൊത്തത്തിൽ കിസമി തന്നെ അതിനെ കൊണ്ട് കഴിപ്പിച്ചു. അപ്പോഴത്തേക്കും എത്ര വേദന സഹിച്ചാണ് അവൻ മരിച്ചത്? അവൻ്റെ ടീമിന് വേണ്ടി, അവൻ അക്കത്സുക്കിക്ക് വേണ്ടി ഇത്രയും വേദന സഹിക്കുമോ എന്ന രീതിയിൽ നിൽക്കുകയാണ് നമ്മുടെ കില്ലർ ബീ. സമാഡേനെ പോയി സമാധാനിപ്പിക്കുകയാണ്, നിന്റെ മാസ്റ്റർ മരിച്ചു പോയല്ലേ, വിഷമിക്കേണ്ട സമാഡേ, വിഷമിക്കേണ്ട, എനിക്കറിയാം നീ ഒരു ട്രൂ ഫ്രണ്ട് ആണെന്ന രീതിയിൽ നമ്മളുടെ എന്താണ് കില്ലർ ബീ നമ്മുടെ സമാഡേനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നാറൂട്ടോയ്ക്ക് ഭയങ്കര വിഷമമാണ്. കാരണം എല്ലാവരും ഇങ്ങനാണല്ലോ, ഈ അക്കത്സുകി ഉള്ളത് കൊണ്ട് അവർക്ക് എന്താണ് ഗുണം? നമ്മുടെ കൊനനും യഹികോയും നഗട്ടോയും ഒക്കെ, പ്രത്യേകിച്ച് കൊനനും നഗട്ടോയും, അവർ രണ്ടുപേരും അക്കത്സുകിക്ക് വേണ്ടിയാണ് മരിച്ചത്. അതായത് അവസാനം വരെയും അവർ പോരാടിയത് അക്കത്സുകിയുടെ ആ എന്തോ ഒരു എയിമിന് വേണ്ടിയാണ്. അവർക്ക് വേണ്ടി അവർ ജീവിച്ചിട്ടുണ്ടോ? ദേ ഇപ്പോൾ ഈ കിസമിയും അതേ സംഭവമാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ മൈഗ്രൈ പറയുന്നുണ്ട്, എനിക്ക് കിസമിയെ കണ്ടിട്ട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുകയാണ്. അവനോടുള്ള ഹോണർ എനിക്ക് ഒരിക്കലും പോകത്തില്ല. ഞാൻ മരിക്കുന്നോടം വരെ എനിക്ക് അവനോട് റെസ്പെക്റ്റും അവൻ്റെ മെമ്മറീസ് എന്നും എന്നിലൂടെ ജീവിക്കും. കാരണം ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ഒരു വേറൊരു സംഭവത്തിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കുന്നത് അത് എത്രയ്ക്കും വലിയ ഒരു സംഭവമാണെന്ന് അറിയുന്ന രീതിയിൽ നമ്മുടെ മൈഗ്രൈ നിൽക്കുകയാണ്. കാരണം മൈഗ്രൈക്കും നല്ല വിഷമമുണ്ട്. കാരണം കൊല്ലണമെന്ന് കേട്ടായിരുന്നു, പക്ഷേ എന്നാലും അവൻ സൂയിസൈഡ് ചെയ്തപ്പോൾ അതും ഇൻഫോർമേഷൻ പോവാതിരിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ, അങ്ങനെ ചെയ്തപ്പോൾ ഒരിതുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മൈഗ്രൈ പറയാണ്, ഈ സ്ക്രോൾ അങ്ങ് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ എന്ന്. നമ്മുടെ എന്താണ് യമട്ടോ പറയുന്നുണ്ട്, വേണ്ട ഇതിവിടെ അങ്ങനെ കീറി കളഞ്ഞിട്ട് പോവാന്ന്. അപ്പോൾ മൊട്ടോയ് പറയുന്നുണ്ട്, ഇല്ല ഇല്ല ഇത് തുറന്ന് നോക്ക്. മൈഗ്രൈ പറഞ്ഞതാണ് ശരി, ഇത് തുറന്ന് നോക്കിയിട്ട് പോയാ മതി എന്നും പറഞ്ഞ് നമ്മുടെ മൈഗ്രൈ അങ്ങോട്ട് തുറക്കും. മോനെ പണി പാലും വെള്ളത്തിൽ കിട്ടി കിട്ടി എന്ന് കേട്ടിട്ടുണ്ട്, എന്നാ ഇപ്പം കിട്ടി. കാരണം ആ സ്ക്രോള് തുറന്നതും അതൊരു ട്രാപ്പിംഗ് സ്ക്രോളിൻ്റെ ഫസ്റ്റ് പേജാണ്. അതായത് ആ ഫസ്റ്റ് ഭാഗത്ത് ഒരു ട്രാപ്പായിരുന്നു, അതിൽ നിന്നും കുറേ വെള്ളം വന്നിട്ട് ഇവർ ഓരോരുത്തരെയും ഓരോ വാട്ടർ പ്രിസണിലേക്ക് ആക്കുകയാണ്. അപ്പോഴത്തേക്കും 4 വാട്ടർ പ്രിസണിലും അതിൽ ഓരോന്നിലും ഓരോരോ ബിഗ് ബിഗ് ഷാർക്സും വരാണ്. അതിൽ നല്ലൊരു വാട്ടർ പ്രിസണിൽ നല്ലൊരു ഷാർക്ക് വന്നിട്ട് അത് കടിച്ചെടുത്ത് ആ സ്ക്രോളും കൊണ്ട് എങ്ങോട്ടൊന്നില്ലാതെ പോവുകയാണ്. ഈ ഷാർക്ക് എങ്ങനെ കരയെ കൂടെ നീന്തി പോകുന്നു എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് നീന്തി പോവുകയാണ്. എന്നിട്ട് അത് വെള്ളത്തിൽ ചാടി അതാ എൻ്റെ പണി നോക്കി രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇത് എങ്ങോട്ടാണ് ഈ മെസ്സേജ് കൊണ്ടുപോകുന്നതെന്നോ അതിന് എന്താണ് ഉള്ളതെന്നോ അറിയത്തില്ല. അപ്പോഴത്തേക്കും എന്തായാലും അക്കത്സുകി മെമ്പറായിട്ടുള്ള ടോബി എടുത്ത് ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിലെന്ന് അറിയാനുള്ള ഇതിൽ നമ്മുടെ മൈഗ്രൈയൊക്കെ നിൽക്കുകയാണ്. കാരണം ഇത് പുറത്ത് പോയാൽ അത്രയ്ക്കും വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ആണോ? കുറച്ച് നാളായിട്ട് ഇവർ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള സംഭവം ആയിരിക്കും എന്നുള്ള പേടി മൈഗ്രൈക്കും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ തടയാനൊന്നും പറ്റുന്നില്ല, ആ ഷാർക്ക് അതും കൊണ്ട് പോവുകയാണ്.
എന്നിട്ട് നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ ടോബിനെയാണ്. കൂടെ തന്നെ നമ്മുടെ സെറ്റ്സും ഉണ്ട്. സെറ്റ്സും ആണെങ്കിൽ അവൻ്റെ മുമ്പിൽ വന്നിട്ട് അവിടെ ഒരു സ്ഥലത്തേക്ക് സെറ്റ്സ് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കബൂട്ട പറയുന്നുണ്ട് ടോബി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ടോബി പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും ഒന്നും ട്രസ്റ്റ് ചെയ്യുന്നില്ല, ടോബിക്ക് നന്നായിട്ടറിയാം കബൂട്ടോ ഇതിനകത്ത് ജോയിൻ ചെയ്തേക്കുന്ന കബൂട്ടോയുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാനാണ്, അവൻ്റെ മാത്രം അംബീഷന് വേണ്ടിയിട്ടാണ്, അങ്ങനെയല്ലേ എന്ന രീതിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ ടോബി ആണെങ്കിൽ എന്ത് ചെയ്യാണ്, നേരെ നമ്മളുടെ കൊനൻ്റെ അടുത്തേക്ക് പോകുന്ന രീതിയിൽ നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ കൊനൻ്റെ അടുത്ത് പോയിട്ട് ടോബിക്ക് എന്തോ വേണമെന്ന് ചോദിച്ചാൽ നഖട്ടോടെ കണ്ണ് വേണം. അത് വെറും കണ്ണല്ലല്ലോ, റെനിഗെയിൻ കണ്ണല്ലേ. അതുകൊണ്ട് തന്നെ അതെടുക്കാൻ നമ്മുടെ ഹിഡൻ ബ്രെയിനിലേക്ക് പോവാണ്. അവിടെ നമ്മളുടെ കൊനൻ ആണെങ്കിൽ പീസ്ഫുൾ ആയിട്ട് നിൽക്കുകയാണ്. കാരണം അവളുടെ ലൈഫിൽ ഏറ്റവും നല്ല മെമ്മറീസ് കൊടുത്തിട്ടുള്ള ആൾ ജിറയാണ്. ജിറയുടെ കൂടെ ട്രെയിനിങ് എടുത്തുകൊണ്ട് നിന്നപ്പോൾ ഇവർ ഒരുപാട് ഹാപ്പിയായിരുന്നു. ആരുമില്ലാതെയായിരുന്നല്ലോ ഇവർ എന്ന തോന്നലിൽ നിന്ന് മാറിയിട്ട് ഞങ്ങൾക്കൊരു മാസ്റ്റർ ഉണ്ടെന്നും ഞങ്ങളെ സ്ട്രോങ് ആക്കുമെന്നും ഞങ്ങൾക്ക് കൂടെ ആരെങ്കിലും ഉണ്ടെന്നുള്ള രീതിയിൽ എല്ലാ ഫീലിങ്സും ഉണ്ടായിരുന്ന സമയം അന്ന് അവർ ഏറ്റവും ഹാപ്പിയായിരുന്നു. ഏറ്റവും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. ചിലപ്പോൾ ആ ഹാപ്പിനെസ്സിൻ്റെ ഫലമായിട്ടായിരിക്കുമോ ഇങ്ങനെയെന്ന രീതിയിൽ അങ്ങനെ ഒരു മെമ്മറി ഓർത്ത് നോക്കുകയാണ്. അതിലവർ ഓടിക്കളിച്ച് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ യഹിക്കോ ഒന്നിനെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. യൂ ഇതെന്താ സാധനം, നമ്മുടെ ജിറയുടെ റൂമിൽ ഇതെന്താ സാധനം. നോക്കുമ്പോൾ ജിറയെ ഇവരുടെ കൂടെ കളിക്കാനായിട്ട് ഒരു പച്ച തവള ഡ്രസ്സോ ഇട്ട് പൊക്രോ പൊക്രോ എന്നൊക്കെ ഇരിക്കുകയാണ്. ജിറയുടെ കാര്യമൊക്കെ ഓർത്ത് അന്ന് അവരുടെ ഫാമിലി പോലെ ആയിരുന്നു എന്നൊക്കെ ഓർത്തിട്ട് നമ്മളുടെ കൊനനാണെങ്കിൽ വില്ലേജ് വീഴുന്ന ഓരോ മഴത്തുള്ളിൽ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് എന്തോ ഒരു സംഭവം ഇങ്ങനെ ഫീലാവുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടോബി ആണെങ്കിൽ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ടോബി വന്ന വിവരം അറിഞ്ഞതും അവളാണെങ്കിൽ ഡാൻസ് ഓഫ് ദി ഷേക്കി ഗാമി എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അവൾ തന്നെ പേപ്പറായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താണ് ഒറിഗാമി ബേർഡ്സ് ആയിട്ട് പറന്ന് അവൻ്റെ മുമ്പിൽ പോയിട്ട് നിൽക്കുകയാണ്. ടോബി ആണെങ്കിൽ ഓഹോ അവരിൽ നിന്നൊക്കെ നമ്മളുടെ കൊനൻ ഇറങ്ങി വന്ന് എൻ്റെ മുമ്പ് നിൽക്കാനുള്ള ധൈര്യമൊക്കെ നിനക്ക് ഉണ്ടല്ലേ കൊനൻ എന്ന രീതിയിൽ നിൽക്കുകയാണ്. കൊനൻ ആണെങ്കിൽ വലിയ കൂസലൊന്നുമില്ല, നീ എന്തിനാണ് എൻ്റെ അടുത്ത് വന്നേക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നഖട്ടോടെ ബോഡിക്ക് വേണ്ടിയല്ലേ, നിനക്ക് കിട്ടത്തില്ല. എവിടെയാണ് അവരെ അടക്കം ചെയ്തേക്കുന്നതെന്നും ഞാൻ പറയാൻ പോകുന്നില്ല. നീ എന്തൊക്കെ ചെയ്താലും നടക്കത്തില്ല എന്ന് പറയാണ്. ടോബി പറയാണ് അത് തന്ന നിനക്ക് അത്രേ ഉള്ളൂ പണി കഴിഞ്ഞു, നിനക്ക് എൻ്റെ വഴി ചേ നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി, നീ എൻ്റെ വഴി വരുന്നെങ്കിൽ വന്നോളൂ എന്ന രീതിയിൽ പറയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് എന്നാലും ആ ഒരു പെയിനില്ലേ, എന്തിനാണ് അക്കട്സുകിനെ ചതിച്ചത് കൊണ്ട് ആ ഒരു ഔട്ടർ സംസ്ര ഓഫ് ദ ഹെവൻലി ലൈഫ് ടെക്നിക്ക് ലീഫ് വില്ലേജിലെ അവിടുത്തെ സിവിലിയൻസിന് കൊടുത്തത്, അതെന്തിനാണ് അവൻ ചെയ്തത്? അത് മാത്രമല്ല അവൻ നമ്മുടെ എന്താണ് ഇൻഫൈനൈറ്റ് സുഖിയാമിക്ക് സമ്മതിച്ച ആളുമല്ലേ, എന്നിട്ടും എന്തിനാണ് അവൻ അങ്ങനെ ഒരു തെണ്ടിത്തരം ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. കൊനൻ പറയാണ് അതൊക്കെ അവൻ്റെ കാര്യങ്ങളല്ലേ, അവൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് നിന്നോട് പറഞ്ഞാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ടോബി പറയണേ ആ ഒരു നാറൂട്ടോയ്ക്ക് വേണ്ടിയാണോ, ആ നാറൂട്ടോ നിനക്ക് എന്താ ചെയ്തതെന്ന്, അത്രയ്ക്കും വാല്യുബിളായിട്ട് എന്ത് ഗിഫ്റ്റാണ് നിനക്ക് തന്നെ, എന്താ തന്നെയെന്ന് പറ. ആ ഒരു നഖട്ടോ അവൻ്റെ ജീവൻ പോലെയും കളഞ്ഞിട്ട് ആ ഒരു ടെക്നിക്ക് ചെയ്യണമെങ്കിൽ എന്തോ ഒന്നുണ്ടല്ലോ, വാല്യുബിളാണോ പ്രഷ്യസ് ആണോ അതോ അത് കോസ്റ്റ്ലി ആണോ എന്ന രീതിയിൽ ചോദിക്കുകയാണ്. നമ്മളുടെ ടോബി ഡയറക്റ്റ് ഫൈറ്റിൽ ഇല്ലായിരുന്നുവെങ്കിലും കുത്തും കോമയും വിടാതെ സെറ്റ്സും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടോബി ചോദിക്കുകയാണ് നാറൂട്ടോനെയൊക്കെ കേട്ടിട്ട് ആരെങ്കിലും നിൻ്റെ തീരുമാനം മാറ്റോ, അവൻ എന്താണ് അതിന് മാത്രം പറഞ്ഞതെന്ന്. അപ്പോഴത്തേക്കും കൊനൻ പറയണേ നാറൂട്ടോ എന്ന പേര് പറയാൻ പോലും നിൻ്റെ നാവിന് എന്തില്ല, അതിനുള്ള ആ ഒരു ഇതില്ലടാ, നീ അതൊന്നും പറയരുത് എന്ന രീതിയിൽ പറയാണ്. കാരണം നാറൂട്ടോ എത്ര നല്ല ആളാണെന്നറിയോ, അവൻ്റെ ഹൃദയം എത്ര പ്യുവറാണെന്നറിയോ, അവൻ്റെ ഉള്ളിൽ ഒരു ഡാർക്ക്നെസ്സും ഇല്ല, അവന് എപ്പോഴും മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള ചിന്തയേ ഉള്ളൂ. അവന് വേണമെങ്കിൽ നമ്മളെ രണ്ടുപേരെയും കൊന്നുകളയായിരുന്നു, കാരണം അവൻ്റെ കയ്യിൽ ഇനിയും ഉണ്ടായിരുന്നു. പക്ഷെ നഖട്ടോ അവസാനത്തെ ഇതിൽ നിൽക്കുമായിരുന്നു, അതും നിനക്കൊക്കെ വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ നാറൂട്ടോ വന്ന് കുറച്ച് കാര്യങ്ങളെ സംസാരിച്ചോളൂ, ഞങ്ങളുടെ മാസ്റ്ററായിട്ടുള്ള ജിറയെ എഴുതിയ എന്ത് ടേൽ ഓഫ് ഗഡ്സ് നിഞ്ച ആ ഒരു ബുക്കിൻ്റെ കാര്യം, അതിൽ വേറെ ആരും പറ്റിയിട്ടല്ല നമ്മൾ ജിറയെ മെൻഷൻ ചെയ്തേക്കുന്നത്, അതിൽ സ്വന്തം ഏറ്റവും പോപ്പുലറും ഏറ്റവും ഫേവറേറ്റും ആയിട്ട് നമ്മളെ ജിറയെ കൊണ്ട് നടക്കുന്ന പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ബുക്കിൽ ജിറയെ എഴുതിയേക്കുന്നത് നഖട്ടോനെ പറ്റിയിട്ടാണെന്ന് നമ്മളുടെ നാറൂട്ടോ പറഞ്ഞു. അതിലെ നഖട്ടോനെയാണ് നറൂട്ടോ എന്ന ക്യാരക്ടറായിട്ട് നമ്മളുടെ ജിറയെ എഴുതിയിരിക്കുന്നത്. പക്ഷേ അന്ന് അവൻ വന്ന് പറഞ്ഞു നിനക്ക് സാധിക്കാൻ പറ്റാത്തത് ഇനി ഞാനാണ് ചെയ്യാൻ പോകുന്നത്, നിന്നെ പോലെ എന്തെങ്കിലും കണ്ട് അങ്ങ് വിട്ടുമാറി കൊടുക്കത്തില്ല, ഞാൻ ജിറയെ വിചാരിച്ചതുപോലെ ജിറയുടെ വഴിയിൽ കൂടെ ഞാൻ പോവും, കാരണം
ഞാനാണ് ഇതിലെ നറൂട്ടോ ഉസുമാക്കിയെന്ന് അത് കേട്ടതും നമ്മളുടെ നഗട്ടോ പോലും ഞെട്ടിപ്പോവാണ്. കാരണം അവൻ ചെയ്ത തെറ്റുകളെല്ലാം അവന് മനസ്സിലാവുകയാണ്. നറൂട്ടോയുടെ കണ്ണിലുള്ള ആ ഒരു ഫയർ അത് നമ്മുടെ നഗട്ടോയ്ക്കും നമ്മുടെ കൊനനും അതുപോലെ ഒരുപോലെ ഇഷ്ടപ്പെടുവാണ്. കാരണം അവർക്ക് തെറ്റിപ്പോയ വഴി, അതായത് അവരുടെ വഴി ഇനി അവർക്ക് മാറ്റാൻ പറ്റത്തില്ല. കാരണം അവർ ഇത്രയൊക്കെ എത്തി, ഇനി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ നറൂട്ടോയ്ക്ക് ഇനിയും ചാൻസ് ഉണ്ട്. അവനവൻ്റെ കൂടെയുള്ള നമ്മുടെ സാസുകിനെ പോലും വിട്ടുകൊടുത്തിട്ടില്ല, ആരെയും വിട്ടുകൊടുക്കത്തില്ല. ഞാൻ ആർക്കും വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, ഒന്നും ചെയ്യാതിരിക്കത്തുമില്ല. ജിറയ്ക്ക് വേണ്ടി റിവെഞ്ച് എടുക്കാൻ തന്നെയാണ് വന്നത്. പക്ഷേ അവൻ ഞങ്ങളെ ഒന്നും ചെയ്തില്ല. കാരണം ഒന്നാമത് ഞങ്ങൾ ജിറയുടെ സ്റ്റുഡൻസ്, അല്ലെങ്കിലും ഞാൻ അവനൊന്നും ചെയ്യത്തില്ല. കാരണം അവൻ്റെ വഴി യഥാർത്ഥ സമാധാനമാണ്. അതുകൊണ്ട് ഈ വേൾഡിന് ഒരു നല്ല രീതിയിൽ സമാധാനം കൊണ്ടുവരണമെങ്കിൽ അത് നമ്മളുടെ നറൂട്ടോയ്ക്ക് മാത്രമേ കഴിയൂ. ചിലപ്പോൾ സേവിയർ ഓഫ് ദി വേൾഡ് ആയിരിക്കും നമ്മളുടെ നറൂട്ടോ എന്ന രീതിയിൽ നമ്മളുടെ കൊനൻ സംസാരിക്കുകയാണ്. ജോബി പറയാണ്, അയ്യേ നറൂട്ടോ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണോ നീയൊക്കെ മാറിയത്? ഇതിലൊക്കെ എന്ത് തിയറിയാണുള്ളത്? നമ്മളുടെ ആ ഒരു അക്കത്സുക്കിയുടെ മെയിൻ എയിം തന്നെ ആ ഒരു കഷ്ടതയുള്ള എയിമിലേക്ക് എത്ര ഇതിലും ഫ്രണ്ട്സ് ആയിട്ടോ എങ്ങനെ ആയിട്ടോ പോവാന്നുള്ളതാണ്. അതിൽ നിന്നും നിങ്ങൾ എന്തിനാണ് മാറിയത്? നിങ്ങൾ സമ്മതിച്ചത് വല്ലേ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ന രീതിയിൽ ടോബി സംസാരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഈ ഡ്രസ്സ് പിന്നെ ഇട്ടേക്കുന്നത്? നിനക്ക് അക്കത്സുക്കിയിലേക്ക് നമ്മുടെ നഗട്ടോടെ ബോഡി കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ആ ഒരു ഇതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് നമ്മളുടെ കൊനൻ പറയുന്നുണ്ട്. നിനക്ക് എന്തറിയാം അക്കത്സുക്കിയെ പറ്റി? നിനക്ക് എന്തറിയാം ഈ ഡ്രസ്സിനെ പറ്റി? ഇതിനുള്ള ക്ലൗഡിനെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നെങ്കിലും നിനക്കറിയോ? ഈ വില്ലേജിന് എപ്പോഴും യുദ്ധം തന്നെയായിരുന്നു. അങ്ങനെ ഈ വില്ലേജ് എന്ത് ചെയ്തു, ഒരുപാട് ബ്ലഡ് ഇങ്ങനെ വരാൻ തുടങ്ങി. അതായത് ജനങ്ങളുടെ ബ്ലഡും ആ ഒരു രക്തത്തിൻ്റെ മണവും മാത്രമേ വില്ലേജിലുള്ളായിരുന്നു. അന്ന് കുഞ്ഞായിട്ടുണ്ടായിരുന്ന ഞങ്ങൾക്ക് ഈ രക്തത്തിൻ്റെ മണവും ഈ ഒരു കളറും മഴയൊക്കെ കാണുമ്പോൾ മൊത്തത്തിൽ ഒരു ചുവപ്പായിരുന്നു. അതായത് ഈ പെയ്യുന്ന മഴയും ചുവപ്പായിട്ടാണ് തോന്നിയത്. അങ്ങനെയാണെങ്കിൽ അതിനെ സിമ്പൽ ചെയ്തിട്ടാണ് നമ്മുടെ യഹി കൊററ്റ് ക്ലൗഡ്സിനെ ഈ അക്കത്സുകിയുടെ ഡ്രസ്സിന് വെച്ചേക്കുന്നത്. അതെങ്കിലും നിനക്കറിയോ? എന്നിട്ട് അക്കത്സുകി ഫോം ചെയ്തത് യഹികോയാണ്. ഞങ്ങളുടെ എയിം ഫോളോ ചെയ്ത് നീയാണ് പോകുന്നത്. നീ ഞങ്ങളെ പഠിപ്പിച്ചു തരേണ്ട ഒരാവശ്യവുമില്ല. പിന്നീട് നഗട്ടോട റെനിഗൻ കണ്ണ്, അത് നിനക്ക് എന്തിനാണ് ആവശ്യം? അവന് കൂടെയുള്ള സാധനം അത് നീ പറഞ്ഞിട്ട് നിന്റെ ആവശ്യത്തിനായിട്ട് അവൻ ഉപയോഗിച്ചു. എന്നിട്ടും നീ എന്തിനാണ് ഇനി ഒരു സമാധാനവും തരാതെ പിന്നെയും പുറകെ നടക്കുന്നത് എന്ന രീതിയിൽ കൊനൻ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടോബി പറയാണ്, നിനക്കാണ് സത്യം പറഞ്ഞാൽ ഒരു കഥയും അറിയാത്ത. ഞാൻ കൊടുത്തത് ഞാൻ വാങ്ങാൻ പോകുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തു, അതായത് യഹികോ ചെയ്തു. ഞാനാണ് അക്കത്സുക്കി തുടങ്ങുന്നതെന്ന അങ്ങനെ ഒരു ഐഡിയ നമ്മളുടെ യഹികോയ്ക്ക് കൊടുത്തത്. ഞാനാണ് നഗട്ടോയ്ക്ക് ആ ഒരു റെനിക്കൻ കണ്ണു കൊടുത്തത്. സത്യത്തിൽ കൊനൻ ഞെട്ടിപ്പോവാണ്. എന്ത്, അങ്ങനെയാണോ? അങ്ങനെയല്ല, അത് സത്യത്തിൽ നഗട്ടോ വില്ലേജിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തപ്പോൾ അവന് റെനിക്കൻ കണ്ണ് ഓപ്പൺ ആയതാണെന്ന രീതിയിൽ. ടോബി പറയാണ്, എനിക്ക് സ്വന്തമായിട്ടുള്ളത് എടുക്കാൻ ഞാൻ വന്നു, അത് ചോദിക്കാൻ നീ ആരാന്ന രീതിയിൽ. അപ്പോഴത്തേക്കും കൊനനാണെങ്കിൽ അവളുടെ ബോഡി തന്നെ ഒറിഗാമി പേപ്പേഴ്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്. എന്നിട്ട് നമ്മളുടെ ടോബിക്ക് നേരെ പാഞ്ഞു ചെല്ലുവാണ്. അതിൽ നമ്മളുടെ കൊനന്റെ ബോഡിയാണ് അവളിങ്ങനെ പേപ്പറായിട്ട് മാറ്റിയേക്കുന്നത്. അപ്പോഴത്തേക്കും അതിൽ ഒരെണ്ണം കൊനനായിട്ട് ഫോം ചെയ്ത് വരികയാണ്. ടോബി ആണെങ്കിൽ അതിലെ കൊനന്റെ കഴുത്തിൽ ഇറുക്കി പിടിക്കുകയാണ്. അപ്പോഴത്തേക്കും കൊനന്റെ ഒരു ഓർമ്മ വരികയാണ്. ഒരു സമയത്ത് ഇവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് അക്കത്സുക്കി ഫോം ചെയ്തതിന് ശേഷം ഇവർ ഇടപെട്ട ആ ഒരു സ്ഥലത്ത് വലിയ യുദ്ധം നടക്കും. അവിടെ ഒരുപാട് നാശനഷ്ടം ഉണ്ടാവും. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ യഹികോ അതിനെ രക്ഷിക്കാനായിട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നഗട്ടോ ചെല്ലാന്ന് പറഞ്ഞിട്ടും യഹികോ പറഞ്ഞു, ഇല്ല നീ വരണ്ടാന്ന്. എന്നിട്ട് പുറത്ത് യഹികോ പോകാൻ നേരത്ത് കൊനൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടിട്ട് നമ്മളുടെ യഹികോ പറഞ്ഞു, നീ അകത്ത് പോയിട്ട് നഗട്ടോനെ നോക്കണം. കാരണം അവനാണ് സേവിയർ ഓഫ് ദ വേൾഡ്. അവനാണ് ഒരു ബ്രിഡ്ജ്, അതായത് സത്യത്തിലെ സമാധാനം, പീസ്. അത് അവനിലൂടെയാണ് ഈ ലോകത്തിന് കിട്ടാൻ പോകുന്നത്. നഗട്ടോനെ നമ്മൾ വിശ്വസിക്കണം, അവന് വേണ്ടിയിട്ടുള്ള പില്ലേഴ്സ് ആയിട്ട് നമ്മൾ നിൽക്കണം എന്ന രീതിയിൽ നമ്മളെ യഹികോ പറഞ്ഞിട്ട് പോയി. കൊനനും അത് കേട്ടിട്ട് ഒരുപാട് ഇങ്ങനെ നിന്നു. അപ്പോഴത്തേക്കും നമ്മളുടെ നഗട്ടോ അതെല്ലാം കേട്ടിട്ട് നഗട്ടോ യഹികോ അറിയാതെ ഇതെല്ലാം കേൾക്കായിരുന്നു. അപ്പോഴത്തേക്കും നഗട്ടോ പറയും, അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ രണ്ടുപേരും എല്ലാവരും എന്താണ് ഈ വേൾഡിൻ്റെ സേവിയർ തന്നെയാണ്. അതുകൊണ്ട് അവനെ സഹായിക്കാൻ നമ്മൾ പോവും, എല്ലാവരും പില്ലേഴ്സ് ആണ് എന്ന രീതിയിൽ പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കൊനൻ പറയുന്നുണ്ട്, സത്യത്തിൽ നിങ്ങൾ രണ്ടുപേരുമാണ് ഇത്, ഞാൻ
ആളാണ് നിങ്ങൾക്ക് വേണ്ടി എന്നും സപ്പോർട്ടിന് നിൽക്കുന്ന പില്ലർ എന്ന്. എന്നിട്ടിപ്പോ നമ്മളെ ഇവിടെ പ്രസന്റിൽ കാണിക്കാണ്. പ്രസന്റിലാണെങ്കിൽ നമ്മളുടെ കൊനൻ ഒരുപാട് പേപ്പേഴ്സ് നമ്മളുടെ ടോബിയുടെ നേരെ അയച്ചിട്ടുണ്ടായിരുന്നു. ടോബി ആണെങ്കിൽ അത് ടെലിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്, കമു യൂസ് ചെയ്യാണ്. അപ്പോഴത്തേക്കും കമു യൂസ് ചെയ്യുന്ന ആ ഒരു സമയം തന്നെ നമ്മളുടെ കൊനൻ വേറൊരു സർപ്രൈസ് പൊട്ടിക്കുവാണ്. അതായത് അവൾ അയച്ച് ഇങ്ങനെ കൊണ്ടുവന്ന ഓരോ പേപ്പേഴ്സും വെറും പേപ്പേഴ്സ് അല്ലായിരുന്നു, അതൊക്കെ പേപ്പർ ബോംബായിരുന്നേ. നമ്മളുടെ കൊനൻ അത് അവിടെ ഇട്ട് പൊട്ടിക്കുവാണ്. നമ്മളുടെ ടോബി ആണെങ്കിൽ കൃത്യമായിട്ട് ടെലിപ്പോർട്ട് ചെയ്യാണ് ആ ഒരു സമയത്ത്. പക്ഷെ ഇപ്പോൾ ടെലിപ്പോർട്ടേഷൻ ചെയ്തോണ്ട് തന്നെ വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. എന്നാലും ടോബിയുടെ ജീവൻ രക്ഷപ്പെട്ടു. എന്നാലും ഒരു കൈ നമ്മുടെ ടോബിക്ക് നഷ്ടപ്പെടുകയാണ്. കാരണം ടോബിക്ക് ഡയറക്റ്റ് അവൻ്റെ ബോഡി അവിടെ നിന്നപ്പോഴാണ് നമ്മുടെ കൊനൻ ഈ പരിപാടി ചെയ്തത്. കൊനന് നന്നായിട്ട് ടോബിയുടെ വീക്ക്നെസ് അറിയാം. അതായത് ഈ ടെലിപ്പോർട്ട് ചെയ്താൽ ഒരു 5 മിനിറ്റ് അത്രയേ ടോബി പിടിച്ചു നിൽക്കും. ഇനി ടെലിപ്പോർട്ട് ചെയ്യുന്ന, അതായത് നമ്മുടെ കമ്മോയി യൂസ് ചെയ്യാൻ ടെലിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ടോബി ഇവിടെ നമ്മുടെ കൊനനെ ഗ്രാബ് ചെയ്ത് പിടിച്ചേക്കുവാണെങ്കിൽ അവൻ്റെ ഒറിജിനൽ ബോഡി ഉറപ്പായിട്ട് ഇവിടെ തന്നെ കാണും. അതുകൊണ്ടാണ് അതിട്ട് എന്താണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് നമ്മളുടെ കൊനൻ അവിടെ ഇട്ട് പേപ്പർ ബോംബ് പൊട്ടിച്ചത്. നമ്മളുടെ ടോബിക്കും കാര്യം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടമായത് ടോബിക്കല്ല, കൊനനാണ്. സത്യത്തിൽ അവളുടെ ബോഡിയുടെ പകുതി ഭാഗം ഇങ്ങോട്ട് വെച്ചിട്ടാണ് നമ്മളുടെ കൊനൻ എന്ത് ചെയ്തത്, ആ ഒരു ബ്ലാസ്റ്റ് നടത്തിയത്. അതിലൂടെ ബാക്കി പകുതി മാത്രമേ അവളെ റീകൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ കണ്ടതാണ് അവളുടെ കൈയുടെ ആ ഭാഗം വരെയൊക്കെ. അപ്പോഴത്തേക്കും ടോബി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇത്രത്തോളം നീ നിന്റെ ജീവൻ വരെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ മാത്രം നറൂട്ടോ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, നിനക്ക് എന്താണ് അവൻ്റെ അടുത്ത് തോന്നിയത്. അതായത് യഥാർത്ഥത്തെ നിങ്ങൾ അക്കട്സുക്കിയുടെ എയിം വിട്ട് പോവല്ല. അപ്പോഴത്തേക്കും നമ്മളുടെ കൊനൻ പറഞ്ഞു, ഇല്ല ഞാൻ അങ്ങനൊന്നും അല്ല ടോബി, നിനക്ക് നറൂട്ടോനെ പറ്റി അറിയത്തില്ലടാ. നറൂട്ടോ സത്യത്തെ ഈ വേൾഡിനുള്ള ഒരു മാജിക് മെഡിസിൻ ആണ്, ദൈവത്തിനെ പോലാണ്. അവന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ഇനിയും ഉണ്ട്. നിന്നെക്കാളും മുകളിൽ തന്നെയാണ് അവൻ. അവനൊരു മാജിക്കൽ മെഡിസിൻ ആണെന്ന് പറയാൻ കാരണം അവന് ആരെയും ഹീൽ ചെയ്യാൻ എന്നുള്ളതാണ്. അതായത് ഞാൻ നഗട്ടോടെയും യഹീക്കോടെയും ബോഡി പേപ്പർ റാപ്പ് ചെയ്യുന്ന സമയം അവൻ എൻ്റെ അടുത്ത് വന്ന് നിന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നീ തിരിച്ച് അക്കട്സുക്കിലേക്ക് പോവുകയാണോ കൊനൻ? അപ്പോഴത്തേക്കും ഞാൻ അവനോട് പറഞ്ഞു, ഇല്ല പോകുന്നില്ല എന്ന്. അവനങ്ങനെ ചോദിക്കാൻ തന്നെ കാരണം ഇനിയും ഞാനുമായിട്ട് ഏറ്റുമുട്ടാൻ വയ്യാത്തത് കൊണ്ടായിരിക്കണം, കാരണം അവനതിന് താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ കൊനൻ തിരിച്ച് നറൂട്ടോനോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നീ നഗട്ടോനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതായത് ഈ വേൾഡിനെ അങ്ങനെ രക്ഷിക്കും, നഗട്ടോ ഉദ്ദേശിച്ച രീതിയിൽ കൊണ്ടുവരും എന്നൊക്കെ, അതൊക്കെ നീ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ നറൂട്ടോ പറഞ്ഞൊരു കാര്യമുണ്ട്, അവർ എന്നെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. അതായത് നമ്മളുടെ നഗട്ടോ മാത്രമല്ല ജിറയെയും അങ്ങനെ എല്ലാവരും വില്ലേജ് തന്നെ അവനെയാണ് വിശ്വസിച്ചേക്കുന്നത്. ഞാൻ നറൂട്ടോ ഉസുമാക്കി, ഞാൻ ഒന്നിനും തോറ്റു കൊടുക്കത്തില്ല, ഒരിക്കലും ഒന്നിനെയും വിട്ടു കൊടുക്കത്തില്ല, ഞാൻ അവസാനം വരെയും നിന്ന് പോരാടും. പ്ലീസ് സമാധാനം അത് നല്ല രീതിക്കും ഞാൻ കൊണ്ടുവരും, തെറ്റായ വഴിയിൽ ഞാൻ പോവത്തേയില്ലെന്ന് നമ്മളുടെ നറൂട്ടോ അന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കൊനന്റെ നറൂട്ടോയുടെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദം പോലെയും അതുപോലെ നറൂട്ടോയുടെ പുറകിൽ ഒരു വലിയ വെളിച്ചമുള്ളത് പോലെയും അവൻ സത്യത്തിന്റെ വഴി കൂടെ പോകുന്ന ഉറപ്പുള്ളത് കൊണ്ടും അവൾ എന്ത് ചെയ്തു, അവളുടെ വില്ലേജിന്റെ തന്നെ പ്രതീക്ഷ എന്ന രീതിയിൽ, നീയാണ് ഇനി എല്ലാം എന്ന രീതിയിൽ അവന് വേണ്ടിയിട്ട് പേപ്പർ ഫ്ലവർ ഉണ്ടാക്കി കൊടുത്തു. അത് കൊനൻ നമ്മളുടെ ടോബിയോട് പറയാണ്. എന്നിട്ട് ടോബിയോട് പറയാണ്, അവസാനം വരെയും ഞാൻ ആ ഒരു വാക്ക് പാലിക്കും, നിന്നെ നറൂട്ടോനെ തൊടാൻ പോലും ഞാൻ സമ്മതിക്കൂല, ഞാൻ എന്നെ കൊണ്ടാവുന്നത് ചെയ്യും. നമ്മളുടെ ടോബി പോലും ഞെട്ടി നിൽക്കാണ് കൊനൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിൽ. കൊനനാണെങ്കിൽ അവളുടെ കയ്യിലുള്ള പേപ്പേഴ്സ് മുഴുവൻ യൂസ് ചെയ്യാണ്. അത് യൂസ് ചെയ്തിട്ട് അവളിപ്പോൾ മിഡ് എയറിലാണ് നിൽക്കുന്നത്. അവിടെ വെച്ചിട്ട് പേപ്പർ പേഴ്സൺ ഓഫ് ദ ഗോഡ് ടെക്നിക്ക് യൂസ് ചെയ്യാണ്. അത് വെച്ചിട്ട് താഴെയുള്ള ഒരു കടൽ പോലെ രൂപപ്പെട്ട് ഇങ്ങനെ വെള്ളത്തിൽ കിടന്നില്ലേ, അതൊക്കെ രണ്ടായിട്ടങ്ങ് സ്പ്ലിറ്റപ്പ് ചെയ്യാണ്. ആ ഒരു സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ പിളർന്ന് രണ്ടായിട്ട് പോവാണ്. അത് മൊത്തത്തിൽ ഇങ്ങനെ പോവാണ്. അതൊക്കെ കണ്ടിട്ട് ടോബി ഞെട്ടി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് പണി തീരും എന്ന് ടോബിക്കറിയാം. ടോബിക്ക് എസ്കേപ്പ് ആവാനോ ടെലിപ്പോർട്ട് ആവാനോ ഉള്ള സമയവും ഇവിടെ നിന്നില്ല. അപ്പോൾ എന്ത് നമ്മളുടെ ടോബി ചെയ്യും? ടോബി അതിൻ്റെ ഇടയിൽ പെട്ടുപോയേക്കാണ്. അപ്പോൾ ഇനി അത് കാണാം നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യുക. അതുവരെ എല്ലാവർക്കും ടാറ്റാ.